ഹായ് ഫ്രണ്ട്സ്, സാബ്ഡ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോടാന്നിരിക്കുന്നത് ആഹാ സുന്ദര എന്ന മലയാള സിനിമയുടെ, മലയാളം ഡബ്ഡ് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ആഹാ സുന്ദര, നാനി, നസ്രിയ നസീമും രോഹിണി, നദിയ മൊയ്തു, അനുഭവ പരമേശ്വരൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്തൊരു തെലുങ്ക് സിനിമയാണ് അണ്ടേ സുന്ദറാനിക്കി എന്നാണ് സിനിമയുടെ പേര് ശരിക്കും വരുന്നത്. മലയാളത്തിൽ വന്നപ്പം ആഹാ സുന്ദര എന്ന് വന്നു. ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നായകനും നായികയും ഒരു വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരിക്കും, ഹിന്ദുവും ക്രിസ്ത്യനുമായിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ പ്രണയിക്കുകയാണ്. ഇവരെ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ മൊത്തം ഇത് പറഞ്ഞു പോകുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഭവം. അതിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമ കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം. പോസിറ്റീവിൽ കിടക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരും അവർക്ക് കിട്ടിയ റോളുകൾ അതിൻ്റെതായ രീതിയിൽ നല്ല പോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മളെ നാനി ആയിക്കോട്ടെ, നസ്രിയ ആയിക്കോട്ടെ, രോഹിണി ആയിക്കോട്ടെ, നദിയ മൊയ്തു ആയിക്കോട്ടെ, എല്ലാവരും കിട്ടിയ റോളുകൾ എല്ലാവരും നല്ല അച്ഛൻ, പിന്നെ നാനിയുടെ അച്ഛൻ കഥാപാത്രമായിട്ട് വന്ന കഥാപാത്രം, അവരൊക്കെ കിട്ടിയ റോള് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നാനിയുടെ നമുക്കിഷ്ടപ്പെട്ട ഒരു നാനിയുടെ ആ ഒരു ക്യാരക്ടർ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. രസകരമായിട്ടുള്ള കോമഡി കാര്യങ്ങൾ, പിന്നെ നമ്മളെന്താ പറയുക, അതുപോലുള്ള നാനിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ, പിന്നെ അവർ എന്താ പറയുക, നാനിയെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. നസ്രിയ നസീമിനെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഏകദേശം രണ്ട് മണിക്കൂറും 55 മിനിറ്റ്, ഏകദേശം 3 മണിക്കൂറിന് എടുത്ത സിനിമ ഉണ്ട്. അപ്പോൾ അത് ആ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് കൂടുതൽ ലെങ്ത് ഉണ്ടല്ലോ, അതിപ്പോൾ എപ്പം കണ്ട് തീർക്കാമെന്നുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവുമെങ്കിലും ആ സിനിമ കണ്ട് വരുന്ന സമയത്ത്, സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഇതിലേക്ക് വരികയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു ഇതുണ്ട്, എന്നാലും പിന്നെ എന്താ പറയുക, ഇൻ്റർവെല് സമയം ഒക്കെ എത്തുന്ന സമയത്ത് നമ്മളെ എന്താ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട് സിനിമ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ 3 മണിക്കൂർ നമുക്ക് രസകരമായിട്ട് തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ സിനിമയുടെ ടെക്നിക് വശങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കുറേ ഉണ്ട് എന്നുള്ളതാണ്. നല്ല രസകരമായിട്ടുള്ള കുറേ ഫ്രെയിമുകളുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ച കളർ ടോണും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ഇത്രയൊക്കെയാണ് പോസിറ്റീവായി തോന്നിയ കാര്യം. നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് അനുഭവപ്പെട്ടു, അതായത് എനിക്കൊരു നെഗറ്റീവായി തോന്നിയ കാര്യം. ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, അത് മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ മ്യൂസിക് കൊള്ളാമായിരുന്നു എന്ന് തോന്നിയെങ്കിലും എന്താ പറയുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലേശം ഒരു എന്താ പറയുക, എന്തൊക്കെയോ ഒരു കലബില പോലെ ഒരു തോന്നി എനിക്ക് ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം അത്രയേ ഉള്ളൂ, നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ സിനിമ തുടങ്ങി ഇവർ പിന്നെ അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയായിരുന്നു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ അവസാനം ഇവർ ക്ലൈമാക്സ് നല്ല രീതിയിൽ തന്നെ ഈ സിനിമ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. എനിക്കെന്തായാലും സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എന്തായാലും ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു നോക്കുക. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പലരും ഈ സിനിമയുടെ ലെങ്ത് കണ്ട് പലരും ചിലപ്പോൾ ഒഴിവാക്കിയെന്ന് വരും. പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാതെ നല്ലപോലെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എന്തായാലും കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഇനാമൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് നമുക്കൊരു കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.